കലാപത്തിന്റെ നാട്ടിൽ നിന്ന് ആറ് നവവൈദിക സൈന്യം ഭരണം പിടിച്ചെടുത്തതിനെ തുടർന്ന് വിമതരും സൈന്യവുമായി ഏറ്റുമുട്ടൽ തുടരുന്ന മ്യാൻമറിൽ നിന്ന് പ്രത്യാശയുടെ സന്ദേശവുമായി ആറ് നവവൈദികർ അഭിഷിക്തരായി പ്രതിസന്ധിയുടെ നാളുകളിൽ സുവിശേഷം ജീവിക്കാനും നല്ല ഇടയന്മാരായിരിക്കുവാനുമാണ് വൈദികർ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പൗരോഹിത്യ അഭിഷേക ശുശ്രൂഷയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച മണ്ഡല ആർച്ച് ബിഷപ്പ് മാർക്കോ തിൻവിൻ പറഞ്ഞു വ്യത്യസ്ത വംശങ്ങളിൽ നിന്നുള്ള ഈ ആറ് നവവൈദികർ നാല് രൂപതകളിലായാവും തങ്ങളുടെ അജപാലന ശുശ്രൂഷകൾ നിർവഹിക്കുക ചേരിതിരിവുകളില്ലാതെ രോഗികളെയും ക്ലേശം അനുഭവിക്കുന്നവരെയും സഹായിക്കുന്നതിനാലാണ് പലപ്പോഴും ദേവാലയങ്ങളിൽ സൈന്യം റെയ്ഡുകളും തിരച്ചിലുകളും നടത്തുന്നതെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു മനുഷ്യത്വപരമായി നൽകുന്ന സഹായങ്ങളുടെ പേരിലാണ് സായുധ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് പല വൈദികരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ദൈവപിതാവിൻ്റെ മുഖം എല്ലാ മനുഷ്യർക്കും കാണിച്ചു കൊടുക്കുന്ന വൈദികർ സമൂഹത്തെയും ദൈവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണെന്നും ആർച്ച് ബിഷപ്പ് ഓർമ്മിപ്പിച്ചു 1939 മുതൽ മ്യാൻമറിൽ ശുശ്രൂഷ ചെയ്യുന്ന സലേഷ്യൻ സഭയിലെ അംഗങ്ങളാണ് അഭിഷിക്തരായ ആറ് വൈദികരും കർദിനാൾ ചാൾസ് ബോ ഉൾപ്പെടെ രണ്ട് ബിഷപ്പുമാരും 60 സന്യാസിമാരും ഈ സമൂഹത്തിൽ അംഗങ്ങളാണ് കുട്ടികളുടെയും യുവജനങ്ങളുടെയും ഇടയിലാണ് സലേഷ്യൻ സഭ പ്രധാനമായും പ്രവർത്തിക്കുന്നത് പ്രശ്ന സങ്കീർണമായ നാട്ടിൽ നടന്ന തിരുപ്പട്ട ശുശ്രൂഷ പ്രതിസന്ധികളിൽ കരുതലേകുന്ന ദൈവത്തെക്കുറിച്ചുള്ള പ്രത്യാശയാണ് വിശ്വാസി സമൂഹത്തിന് സമ്മാനിച്ചത്.